ready for the roar of the Highness. ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ ലോഞ്ച് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോണ്ട ഫൈനലി അവരുടെ ക്ലാസിക് ബൈക്കായ ഹൈനസ് CB350 ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. റോയൽ എൻഫീൽഡ് അരങ്ങുവാഴുന്ന സെഗ്മെൻറ്റിലേക്കാണ് ഹോണ്ട അവരുടെ റെട്രോ സ്റ്റൈൽഡ് ആയ ഹൈനസ് CB350 അവതരിപ്പിക്കുന്നത്. ഡിസൈനെ പറ്റി പറയുമ്പോൾ ഹോണ്ടയുടെ ഐക്കോണിക് ആയ CB സീരീസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തീം തന്നെയാണ് ഹോണ്ട ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു റെട്രോ തീം നിലനിർത്താനായിട്ട് ഹോണ്ട ഇവിടെ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വലിയ ബോൾഡായിട്ടുള്ള ഫ്യൂവൽ ടാങ്ക് ആണ്. അതിൽ ഹോണ്ട എന്നുള്ള ബാഡ്ജിങ്ങും കാണാം. റിയറിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റായ ക്രോം ഫിനിഷോട് കൂടിയ മഡ്ഗാർഡ് കാണാം. പിന്നെ റെട്രോ ഫീൽ കിട്ടാനായി കുറേ ക്രോമും ഫിനിഷും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹൈനസിനെ വെറും റെട്രോ ബൈക്ക് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനും കഴിയില്ല. എന്നാൽ ആ റെട്രോ ഫിനിഷിൽ തന്നെ കുറേ മോഡേൺ ടച്ചസും കൊടുത്തിട്ടുണ്ട്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ മോഡേൺ ടച്ച് നിലനിർത്താനായിട്ട് ഫുൾ LED ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഫുള്ള് LED യൂണിറ്റിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെമി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, റിയൽ ടൈം ഫ്യൂവൽ എഫിഷ്യൻസി, ഓവറോൾ മൈലേജ്, പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ട് കുറേ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്യൂക്ക് 390 പോലുള്ള ബൈക്കുകളിൽ കാണുന്ന പോലെ ഒരു ടോഗിൾ സ്വിച്ച് നമുക്ക് ആ ഹാൻഡിൽ ബാറിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹോണ്ട CB ഹൈനസ് 350 രണ്ട് മോഡലിൽ അവൈലബിൾ ആണ്, സ്റ്റാൻഡേർഡും ഡ്യൂലക്സ് മോഡലും. ഇതിൽ ഡ്യൂലക്സ് മോഡൽ വോയിസ് കൺട്രോൾ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി സിസ്റ്റം ഉണ്ട്. അതിലൂടെ നാവിഗേഷനും മ്യൂസിക്, കാൾ അലേർട്ട്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. എഞ്ചിനിലേക്ക് വരുമ്പോൾ ഒരു പുതിയ 350cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ഹോണ്ട ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 348cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 21.1 PS അറ്റ് 5500 RPM 30 Nm ടോർക്ക് അറ്റ് 3000 RPM ആണ്. വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ഹോണ്ട ഇതിനകത്ത് ഒരു കൗണ്ടർ ബാലൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണ്ട എക്സോസ്റ്റിലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബാസി ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഹൈനസ് CB350 ഉള്ളത്. പിന്നെ ഈ സെഗ്മെൻറ്റിലെ ബൈക്കുകൾക്കൊന്നും ഇല്ലാത്തൊരു അഡീഷണൽ ഫീച്ചർ കൂടി ഹൈനസിനുണ്ട്. HSTC അഥവാ ഹോണ്ട സെലക്റ്റഡ് ടോർക്ക് കൺട്രോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ടോർക്ക് കൺട്രോൾ സിസ്റ്റമാണ്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർഡായിട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ റിയർ വീല് സ്ലൈഡ് ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ബ്രേക്കിംഗിലേക്ക് വരുമ്പോൾ ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വിത്ത് ഡ്യുവൽ ചാനൽ ABS. സ്റ്റാൻഡേർഡ് മോഡലും ഡ്യുലക്സ് മോഡലും തമ്മിൽ രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ഉള്ളത്. DLXൽ മാത്രമേ ഡ്യുവൽ ടോൺ കളറും സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും ഉള്ളൂ. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് മോഡലിന് 1.90 lakh എക്സ്ഷോറും പ്രൈസാണ്. ഹൈനസ് നോർമൽ ഹോണ്ട ഷോറൂമുകളിലൂടെ നമുക്ക് ബൈ ചെയ്യാൻ കഴിയില്ല. ഹോണ്ടയുടെ സൂപ്പർ ബൈക്സൊക്കെ സെല്ല് ചെയ്യുന്ന ഹോണ്ട വിങ് ഷോറൂം, പ്രീമിയം ഷോറൂമായ ഹോണ്ടയുടെ വിങ് ഷോറൂമിലൂടെ മാത്രമേ ഹൈനസിൻ്റെ പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് ഹൈനസ് ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.